നബീസ വാ. അല്ല നബീസ, നിന്റെ മകള് കട്ടിയവന്റെ വീടൊന്ന് പണങ്ങി വന്നിരിക്കുകയാണ് കേട്ടോ. നേരോ? ആ, അവൻ ശരിയില്ലാന്ന്. എന്റെ കുട്ടിക്ക് വിഷമം ഉണ്ടാക്കണ എന്തോ കാര്യം അവൻ പറഞ്ഞിരിക്കുന്നു. മുമ്പത്തെ കുട്ടികളെ പോലെയാണ് ഇപ്പത്തെ പെൺകുട്ടികള്, വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളതല്ലേ. ആ, ഇവൾക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല അവൻ പറഞ്ഞത്. അപ്പൊ അവളും കൂടെ ഇറങ്ങി വന്നു. അവൻ ഒന്ന് പറയുമ്പോ ഇവള് രണ്ട് പറയും. ഇപ്പത്തെ കുട്ടികൾ അങ്ങനെയല്ലേ, കേട്ടിട്ട് മുണ്ടാണ്ടിരിക്കില്ലാലോ. ആ, അപ്പൊ അവൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ പറഞ്ഞപ്പോ അവളും കൂടെ ഇറങ്ങി വന്നു. ആ, അത് നന്നായി. അല്ല, ഇനിയിപ്പോ അവൾക്കൊരു തുണയൊക്കെ വേണ്ട. ഇനി എന്തപ്പോ അടുത്ത പരിപാടി? ഞാനും ഇപ്പൊ അതന്നെ ആലോചിക്കണം. ഞാൻ ഞങ്ങളുടെ എന്റെ കുട്ടിനെ പറഞ്ഞയക്കില്ല വേണ്ടിയിരിക്കുകയാണ്. നല്ല വല്ല ബന്ധവും വരികയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഇനിയിപ്പോ രണ്ടാം ഘട്ടല്ലേ പറ്റുള്ളൂ. രണ്ടാം ഘട്ടുകാരനാ? ആ, പിന്നല്ലാണ്ട് അവളും ഒരു കല്യാണം കഴിച്ചതല്ലേ. അപ്പൊ ഇനി രണ്ടാം ഘട്ടനല്ലേ ആലോചിക്കാൻ പറ്റുള്ളൂ. എന്റെ അറിവിൽ നല്ലൊരു ചെക്കനുണ്ട്. ആ തെക്കേപ്പടിയിൽ നാസർ ഉണ്ടല്ലോ. ആ, അവനക്കൊരു മകനുണ്ട്, നസീബ്. നല്ല ചെക്കനാണ്, കാണാനൊക്കെ നല്ല പൂത്ത പണവുമാണ്. അവനൊരു കല്യാണമൊക്കെ കഴിച്ചതാണ്. അവന്റെ ഭാര്യ ഏതോ ഒരു ബംഗാളി പണിക്ക് വന്ന് അവന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അപ്പൊ എന്നെ കൊണ്ട് പറഞ്ഞതായിരുന്നു, ഏതെങ്കിലും നല്ല പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിട്ടേ. അപ്പൊ ഞാനെന്നാ പിന്നെ ആലോചിച്ചാലോ നമുക്ക് പിള്ളെ. ഞാൻ അവളെ കൊണ്ടും കൂടി ഒന്ന് ചോദിക്കട്ടെ, അവളിന് സമ്മതിക്കുമോ എന്തോ. രണ്ടാം കെട്ടെന്നൊക്കെ പറയുമ്പോളേ ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുമോ എന്തോ. അവളുടെ വാപ്പാനെ കൊണ്ടും കൂടി ഒന്ന് ചോദിക്കണം, എന്നിട്ട് പറയാ. അതാ നിന്റെ മാപ്പിള വരുന്നു. നിന്റെ മാപ്പിളയ്ക്ക് അല്ലെങ്കിൽ എന്നെ കണ്ണിൽ കണ്ടുകൂടാ. പിന്നെ ഞാൻ പോട്ടെ, നീ ആലോചിച്ചിട്ട് വിവരം പറട്ടാ. എന്നാ ശരി. ആ, ആരുടെ കല്യാണ കാര്യമാണ് നിങ്ങൾ സംസാരിക്കുന്നത്? നമ്മുടെ മോളുടെ കാര്യം തന്നെ, അല്ലാണ്ട് വേറെ ആരില്ലേ? അവളുടെ കല്യാണം ഒരിക്കൽ കഴിഞ്ഞതല്ലേ. ആ, ഇനി ആ ബന്ധം നമുക്ക് വേണ്ട. അവൻ എന്തൊരു അഹങ്കാരമാണ്. എന്റെ കൂട്ടി വന്നിട്ട് ഇത്രയായില്ലേ. അവനും അവന്റെ ഉമ്മയും തിരിഞ്ഞു നോക്കിയാ. എന്തൊരു അഹങ്കാരമാണ് ആ ചെക്കനിക്ക്. ഫോൺ എടുക്കുമ്പോ സംസാരിക്കുമ്പോഴും അവനക്ക് അഹങ്കാരം ഒട്ടും കുറയണില്ല. ഇനി ആ വീട്ടിക്ക് ഞാൻ എന്റെ കൂട്ടിന് പറഞ്ഞയക്കുന്നില്ല. ഞാനൊരു കാര്യം പറയാ, ഞാൻ നിന്നെ സഹിച്ചോണ്ടിരിക്കുന്ന മാതിരി നിന്റെ മകളിൽ അവര് സഹിച്ചോന്ന് വരില്ല. മനസ്സിലായണ്ട? നീ അവളിനെയും കൂടി കേട് വരുത്തണ്ട ഓരോന്നും പറഞ്ഞു കൊടുത്തിട്ട്. അവള് ജീവിതം തുടങ്ങണേ ഉള്ളൂ. നല്ലൊരു ചെക്കനാണ് അവൻ. അവനെന്താ അതിന് മാത്രം പറഞ്ഞത്? തെറ്റ് ചെയ്തത് മുഴുവൻ നിന്റെ മകള്. അവൻ അവന്റെ ഉമ്മാനെ നന്നായി സ്നേഹിക്കുന്നുണ്ട്. അതിന് നിന്റെ മകൾക്ക് അസൂയ. എങ്ങനെയാ, നിന്റെ സ്വഭാവം കണ്ടിട്ടല്ലേ അവള് പഠിക്കുള്ളൂ. നീ എന്റെ ഉമ്മാനെ ചെയ്യുന്ന കണ്ടിട്ട് പഠിച്ചതല്ലേ അവള്. അപ്പൊ അവള് ആ സ്വഭാവമല്ലേ അവിടെ പോയി കാണിക്കുള്ളൂ. നീ നിന്റെ മകളെ നല്ലത് പറഞ്ഞ് പഠിപ്പിച്ചോ. നീ ഞാൻ മരിച്ചു പോകും, പിന്നെ അവൾക്ക് ആരും ഉണ്ടാവില്ല. ഉള്ള ജീവിതം കളയണ്ട. എന്നും എനിക്ക് നിന്റെ മകളിനെ നോക്കി ജീവിക്കാൻ പറ്റില്ല. ആ പറഞ്ഞില്ല, വേണ്ട, വയസ്സായി വരികയാണ് നമുക്ക്. അവൾക്കൊരു നല്ല ജീവിതം ഉള്ളത് നീ ആയിട്ട് കേട് വരുത്തണ്ട. നല്ലത് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടാക്കാൻ നോക്ക്, മനസ്സിലാവണ്ട? അവൻ നല്ലൊരു ചേക്കനാണ്, ഒരു ദുസ്വഭാവവും ഇല്ല. അവൻ ഉമ്മാനെ നന്നായി നോക്കുന്നുണ്ട്. പിന്നെ അവനല്ലാണ്ട് വേറെ ആരാ അവനെ അവന്റെ ഉമ്മാനെ നോക്കുക? നീ ഞാനും പോയി നോക്കുവോ? ഇവളെന്താ വേണ്ടത്? ഇവളുടെ ഉമ്മാനെ പോലെ വേണ്ട അവനെ അവന്റെ ഉമ്മാനെ കാണാന്? അത് പറഞ്ഞു പഠിപ്പിക്കും. അല്ലാണ്ട് ആ കുടിയപ്പാട് വേണ്ട, ആ ബന്ധം വേണ്ട, അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാതെ. നീ കിട്ടുന്ന ബന്ധവും ഇതിനെക്കാട്ടി പാരമായിരിക്കും. അത് മനസ്സിലാക്കിക്കോ. പിന്നെ വീണ്ടും കണ്ണീരാകും. ആ നല്ലത് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞയക്കാൻ നോക്കൂ. ഇനിയിപ്പോ നമ്മുടെ കൂട്ടിന് അങ്ങോട്ട് പറഞ്ഞയക്കാ പറഞ്ഞാൽ തന്നെ എന്ത് മൂഞ്ചിയിൽ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്? അവര് തിരിഞ്ഞു നോക്കണില്ല. പിന്നെ ഇവിടെ അങ്ങോട്ട് വലിഞ്ഞു കറി ചെല്ലാൻ പറ്റുമോ? അവരൊന്ന് വിളിക്കുകയോ പറയുക വേണ്ടേ? എങ്ങനെ വിളിക്കാനാണ്? നിന്റെ സ്വഭാവം അവർക്ക് നന്നായിട്ട് അറിയേ. വിളിക്കുമ്പോ വിളിക്കുമ്പോ നീ ഓരോന്നും പറയല്ലേ, പിന്നെ എങ്ങനെ ആ ചക്കൻ വിളിക്കും? ഇപ്പൊ പറയണത് ശരിയാണ്, ഇക്കാക്ക് എന്നോട് നല്ല സ്നേഹമായിരുന്നു. ഇനി എന്ത് ചെയ്യും? ഇനി എങ്ങനെയൊക്കെ വിളിക്കും? വിളിച്ചു കഴിഞ്ഞാൽ ഒന്ന് സംസാരിച്ചിട്ട് നേരാമണ്ണം സംസാരിച്ചിട്ട് ഒന്ന് പോവായിരുന്നു അങ്ങോട്ട്. എന്ത് നല്ല സ്നേഹമായിരുന്നു എന്നോട്. ഞാനാണ് എല്ലാ തെറ്റും ചെയ്തത്, വെറുതെ ഓരോന്നും പറഞ്ഞിട്ട്. എൻ്റെ ഉമ്മയാണ് ഏതെങ്കിലും രണ്ടാം കെട്ടുകാരനെ കൊണ്ട് എന്നെ കെട്ടിക്കും. അതിന് മുമ്പിട്ട് ഇനിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സോപ്പിട്ടിട്ട് പോകണം, അല്ലാണ്ട് ഇന്ന് ശരിയാവില്ല. വാപ്പ പറയണതെല്ലാം ശരി തന്നെയാണ്. ഞാനാണ് തെറ്റ് ചെയ്തത്. ഒന്നൊക്കെ വിളിച്ചാൽ മതിയായിരുന്നു, ഒന്ന് പിന്നെ എങ്ങനെയെങ്കിലും പോവാം. നല്ല സ്നേഹമായിരുന്നു എന്നോട്. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താണ്? എല്ലാം ഞാൻ തന്നെ നശിപ്പിച്ചു. ഇനിയിപ്പോ പോയാൽ തന്നെ എന്നെ മുമ്പത്തെ പോലെ സ്നേഹിക്കൂ എന്തോ. വിളിച്ചാൽ മതിയായിരുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് പോണം അങ്ങോട്ട്.
സാധിക്കേ ചോറുണ്ടമ്മ വരുന്നു. നീ അവളെ പോയി ഒന്ന് കൂട്ടിയിട്ട് വാടാ, നീ ഇങ്ങനെ വാശി പിടിക്കാതെ. അവള് പോയിട്ട് 3 മാസം കഴിഞ്ഞില്ല മോനെ, അങ്ങനെ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ടോ? അപ്പോഴൊക്കെ അവളുടെ ഉമ്മയോട് ഫോൺ എടുക്കുക, അവൾ അടുത്ത് നിൽക്കണ്ടാവും. പക്ഷെ എന്നെ സംസാരിക്കൂല, ഉമ്മനോട് ഓരോന്നും പറയാൻ പറയും. നമുക്ക് താഴ്ന്നു കൊടുക്കുന്നതോട് കുഴപ്പമില്ല, നമ്മൾ അംഗീകരിക്കുന്ന വേണ്ടിയിട്ടല്ല നമ്മൾ താഴ്ന്നു കൊടുക്കുക. നമ്മളെ വെച്ച് അഹങ്കരിക്കുന്ന വേണ്ടിയിട്ട് നമ്മൾ എന്തിനു താഴ്ന്നു കൊടുക്കേണ്ട കാര്യം? അവളുടെ ഉമ്മക്കാണെങ്കിൽ ആ സംസാരത്തിൽ ഒരു മായവും ഇല്ല. പിന്നെ ഞാനും ഓരോന്നും അറിയും, പിന്നെ അവരും ഓരോന്നും അറിയും. അങ്ങനെയുള്ള പിന്നെ ഞാൻ എങ്ങനെയായി വീട്ടിക്ക് പോവുക? ഉമ്മ തന്നെ പറയാം, ഞാൻ ഇനി താഴ്ന്നു കൊടുക്കണ്ട, ഞാൻ ഒന്നും പഠിക്കണ്ടല്ലോ. അവന്റെ സംസാരത്തിൽ എന്തെങ്കിലും മായുണ്ടെങ്കിലല്ലേ ബാക്കി കാര്യങ്ങൾ സംസാരിക്കുക. ഒരു വായെടുത്ത് കഴിഞ്ഞാൽ ഓരോന്നും പറയും. അവളുടെ ഉമ്മാന്റെ സംസാരം ശരിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്. അല്ലാണ്ട് അവള് സ്നേഹമില്ലാണ്ടൊന്നുമല്ല. എന്നാ പിന്നെ ഞാനൊന്ന് അതുവരെ പോട്ടെ. എന്നാ പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുകയും ചെയ്യാം. അവളുടെ മനസ്സ് മാറണമെങ്കിൽ അവള് വരണമെങ്കിൽ കൂട്ടിയിട്ട് വരികയും ചെയ്യാലോ. ആ എന്നാ പിന്നെ ഇങ്ങനെ പോയിട്ട് വരും, അവള് വരാണെങ്കിൽ കൂട്ടിട്ട് വരും. ആ എന്നാ പിന്നെ ഞാൻ നാളെ തന്നെ പോവാ. ചോറ് വേണം എനിക്ക്. നീ വേണ്ട മതി. അല്ല ആരാണിത്? മോളെ സാദിക്കിന്റെ ഉമ്മ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. സാദിക്ക് എന്നെ പറഞ്ഞു വിട്ടതാണ്. വരി ഇരിക്കി മോളെ, ചായ വെക്ക്. ഉമ്മ വരി ഇരിക്കി. എന്താ മോളെ വർത്താനം? സുഖല്ലേ? ആ സുഖം ഉമ്മ. അവനിക്കും വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിലേക്ക് ഓരോന്നും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവനക്ക് ഇങ്ങോട്ട് വരാനൊരു ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് ഞാൻ മാത്രം വന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഓരോന്നും പറഞ്ഞിട്ടുണ്ടാകും. അതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് ഓരോന്നും ചെയ്യാൻ പാടില്ല. ജീവിതങ്ങളല്ലേ, ആ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുമല്ലോ. അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. നിങ്ങളൊക്കെ ഒരുപാട് കാല സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ട ആൾക്കാരല്ലേ. ഇങ്ങനെയൊക്കെ ആയ എങ്ങനെയാണ്? കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടുവീഴ്ചയൊക്കെ വേണ്ടേ? എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹമില്ലേ മോളെ? എനിക്കൊക്കെ വയസ്സായി. നിങ്ങളല്ലേ ഒരുപാട് കാലം സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ട ആൾക്കാര്. നിങ്ങളെ നിങ്ങളെ തർക്കിച്ച് മറക്കും കൂടിയിട്ട് ഇങ്ങനെ നടന്നിട്ട് എന്തിനാണ്? ഉള്ള ജീവിതം സമാധാനത്തിനും സന്തോഷത്തോടും കൂടി ജീവിച്ചോടെ. എനിക്ക് എന്റെ കൂടെ വന്നോടെ മോളെ. ആ ഞാൻ വരും. ഉമ്മ എന്റെ അടുത്ത് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ എന്റെ സുഖങ്ങൾ മാത്രമേ നോക്കിയുള്ളൂ. ഞാൻ ഉമ്മാനെ കുറിച്ച് ആലോചിച്ചതേ ഇല്ല. ഉമ്മ എന്നോട് ക്ഷമിക്കണം. എനിക്കതിന് ഒന്നുമില്ല മോളെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിപ്പോ ഇങ്ങോട്ട് വരാൻ നിൽക്കുവോ? എന്റെ മകനെ പോലെ തന്നെയാണ് ഞാൻ ഇനിയും കാണുന്നത്. നീയും എന്റെ മകൾ തന്നെ. സമയം കളയണ്ട, പോയി മാറ്റ്. ആ ശരി. എന്നാ പിന്നെ പോവാ. ആ റെഡിയായ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങടൊക്കെ വരും സമയം കിട്ടുമ്പോ. ശരി എന്നാ. ആ ശരി. ഉമ്മ പോയിട്ട് വരാം. ഇപ്പൊ വന്നാ പറയും. ആ ശരി മോളെ, പോയിട്ട് വാ. ഓഹ് സമാധാനം. എന്റെ മാതാവിന് എല്ലാ തെറ്റും. അമ്മ അവള് വന്നപ്പോ നല്ല സ്വഭാവം പറഞ്ഞിട്ട് വിട്ടാക്കിയാൽ മതിയായിരുന്നു. ഞാനത് അന്വേഷിച്ചു പോലും ചോദിച്ചു പോലും എരുതിയിലെ എണ്ണയൊഴിച്ചു. അതാണ് ഇപ്പൊ ഇത്രയും ദൂരം വരാൻ കാരണം ഈ കാര്യം.